ഒരു സ്ത്രീയുടെ പേരിൽ ഒരു അധ്യായമുണ്ട്. അതേതാ? മറിയം, സൂറത്ത് മറിയം. ആരാ മറിയം? യേശു ക്രിസ്തുവിൻ്റെ അമ്മ, ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മ. അപ്പോൾ യേശു ക്രിസ്തുവിനെ പറ്റി പറയുന്നിടത്തൊക്കെ ഈസബിന് മറിയം, മറിയം എൻ്റെ മകൻ ഈസാ എന്നാണ് ഖുർആനിൽ പറയുന്നത്. അപ്പോൾ എല്ലാ സംഗതികളും ഖുർആനിൽ പറയുന്നു. മൃഗങ്ങളെപ്പറ്റിയും പക്ഷികളെപ്പറ്റിയും അല്ലേ, മനുഷ്യരെപ്പറ്റിയും ഇഷ്ടംപോലെ പറയുന്നു. അത് ഒരു കാലഘട്ടത്തിൽ ഉമ്മാക്കളുടെ ഉമ്മ ഈസബിന് മറിയം എന്നാണ്. ഇബിന് മറിയം, മറിയമിൻ്റെ മകൻ. പിന്നെ കണ്ടമാനം പ്രവാചകന്മാരുടെ ചരിത്രം, സുലൈമാൻ നബി അലൈഹിസ്സലാം, സോളമൻ, യൂസ നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം, ഇതൊക്കെ പറയുന്നു. അപ്പോൾ ഈ വ്യാഖ്യാനം ഇങ്ങനെയായിട്ട് വരാൻ തുടങ്ങിയപ്പോഴും അത് വളരെ വിശാലമായൊരു വൈജ്ഞാനിക മേഖല ആയി തീർന്നു. അങ്ങനെ തഫ്സീർ അന്ന് വലിയൊരു വിജ്ഞാന ശാഖയായിട്ട് ലോകത്ത് വന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളൊക്കെ പേര് പറയണം ഉറക്കെ. മിൻഹാജ് മുഹമ്മദ്, ദാനിഷ്, ഷമീം, ഹസൻ, മുഹമ്മദ് നവാസ്, മുഹമ്മദ് സിനാൻ, ഷിഹാന, മർവ ഷെരീഫ്, ഫെമില ഷെബീൻ, അലിഫ, നിദ ഷെറീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് വരുത്തിയ മാറ്റങ്ങൾ, മനുഷ്യവർഗത്തിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് സംസാരിക്കാം. ആ കാലത്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ അടിമ സമ്പ്രദായമുണ്ട്. അടിമകളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുക, അടിമ ചന്തകളുണ്ട്. മനുഷ്യരാണ് അടിമകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? മനുഷ്യർ. മനുഷ്യരെ ചന്തയിൽ കൊണ്ടുപോയിട്ട് വിൽക്കുക, അടിമകളെ ചങ്ങലക്കെട്ട് കൊണ്ടുപോകും, ചന്തയിൽ ഇങ്ങനെ കൊണ്ടുപോയി നിരത്തും. ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരാണെങ്കിൽ നല്ല വില കിട്ടും. ചെറുപ്പക്കാരികൾക്ക് നല്ല വില കിട്ടും, അവരെ കൊണ്ടുപോയിട്ട് ജോലി ചെയ്യിപ്പിക്കും. പിന്നെ കൂലി കൊടുക്കണം. നമ്മൾ വില കൊടുത്തൊരടിമയെ വാങ്ങിയാൽ മൃഗത്തെപ്പോലെ ജോലി ചെയ്യിക്കും, അവർക്ക് യാതൊരു അവകാശവും ഇല്ല. അവരടിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ? ആരും ചോദിക്കാൻ വരില്ല, കാരണം അടിമയല്ലേ. അപ്പോൾ അടിമയ്ക്കൊരു ഉടമസ്ഥനുണ്ടാവും, യജമാനനുണ്ടാവും. അപ്പോൾ യജമാനൻ പറയുന്നത് പോലെ ചെയ്യണം, എല്ലാ ജോലിയും ചെയ്യണം, എത്ര മണിക്കൂർ ജോലി ചെയ്യാൻ പറഞ്ഞാലും ചെയ്യണം. ചെയ്തില്ലെങ്കിൽ എല്ലാം അടി കിട്ടും, അടിച്ച് ചെയ്യിക്കും. അങ്ങനത്തെ ഒരു കാലമാണ്. അപ്പോൾ ഈ അടിമത്ത സമ്പ്രദായത്തിനെതിരെയാണ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ആദ്യമായിട്ട് ശബ്ദം ഉയർത്തുന്നത്. ഇനി ഞാനൊരു സഹാബിയുടെ പേര് പറയാണ്. സഹാബിയുടെ പേര് കേട്ട് എന്താ പറയേണ്ടത്? റളിയല്ലാഹു അൻഹു എന്ന് ഉറക്കെ ചെല്ലണം. സഹാബിയുടെ പേര് നിങ്ങൾക്ക് പരിചയമുള്ള സഹാബിയാണ്. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഉറക്കെ പറയും. ആ സഹാബിയുടെ പേരെന്താണ്? അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് ഒരടിമയുണ്ട്, ഒരടിമല്ല ധാരാളം അടിമയുണ്ട്. അതിൽ ഒരടിമയെ അടിമ എന്ന് പറഞ്ഞാൽ നല്ല പ്രായമുള്ള അടിമയല്ല, ഒരു കുട്ടിയാണ്. ഒരു 10-15 വയസ്സുള്ള ഒരു കുട്ടി അടിമാക്കാതെ മാത്രമല്ല, ഒരടിമ പുരുഷൻ അടിമയെ സ്ത്രീയെ വിവാഹം കഴിക്കും, അതിൽ കുട്ടി ജനിച്ചാൽ ആ കുട്ടിയും ഇയാളുടെ സ്വത്താണ്, അയാളുടെ അടിമയാണത്. അപ്പോൾ അടിമകൾ കല്യാണം കഴിക്കുന്നതൊക്കെ വലിയ സന്തോഷമാണ്, കാരണം കുട്ടികളുണ്ടായാൽ അടിമകളുടെ എണ്ണം കൂടും. അപ്പോൾ ഈ 15 വയസ്സ് വരുന്ന ഈ അടിമയെ അബൂ മസ്ഊദ് അടിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് അടിക്കുന്നത്? ഒരു ചാട്ടവാറുണ്ട്, നല്ല ശക്തിയുള്ള ചാട്ടവാറുകൊണ്ട് അടിക്കുക. ചാട്ടവാറ് കണ്ടിട്ടുണ്ട് ഞങ്ങൾ. എന്താണ് ചാട്ടവാറ് എന്ന് പറഞ്ഞാൽ? അല്ല, ഒരു വടി ഉണ്ടാവും, വടിയുടെ അറ്റത്ത് കയർ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിങ്ങനെ വീശി അടിച്ചാൽ ഭയങ്കര വേദന ആയിരിക്കും, തൊലിയൊക്കെ പൊട്ടിപ്പോവും. നല്ല അടിയാണ് അടിക്കുന്നത് ഈ കുട്ടിയെ. ആരടിക്കുന്നത്? അബൂ മസ്ഊദ്. അപ്പോൾ ചിലപ്പോൾ ചന്തയെന്നായിരിക്കും അടി, അല്ലെങ്കിൽ സാധനമായിട്ട് കൊണ്ടുവരുന്ന വഴിക്ക് അടി, അല്ലെങ്കിൽ തൊഴിൽ സ്ഥലത്തുനിന്നൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെയൊക്കെ ആളുകളുണ്ടാവും, ഓല മുമ്പൊന്നും ഈ അടി കൊടുക്കുക. ഇങ്ങനെ അടി കൊടുത്തുകൊണ്ടിരിക്കും വഴി പിന്നൊന്നൊരു ശബ്ദം കേട്ടു. അബൂ മസ്ഊദിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു ഈ അടിമയോട്.
പറഞ്ഞ പണി ചിലപ്പോൾ തീർന്നിട്ടുണ്ടാവില്ല സമയം കൊണ്ടേ. അങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് അടി കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ഒരാൾ അബൂമസൂ എന്ന് വിളിക്കുന്നു. ഈ കോപത്തിൽ അത് കേൾക്കുന്നില്ല, ദേഷ്യം പിടിച്ചിട്ടേ. ഈ പിന്നെ വിളിക്കുന്ന ആ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ആ ശബ്ദം തിരിച്ചറിഞ്ഞില്ല, ആരുടെ ശബ്ദമാണെന്ന് മനസ്സിലായില്ല. അപ്പം അടി പിന്നെയും തുടർന്നു. അപ്പോൾ പിന്നെ ആൾ ഉറക്കെ ശബ്ദിച്ചു, അബൂമസോ എന്ന് വിളിച്ചു. വിളിച്ചപ്പോൾ തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കുമ്പോൾ ആരാണ്? മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോൾ പിന്നെ ആൾ ഉറക്കെ ശബ്ദിച്ചു, അബൂമസോയോ എന്ന് വിളിച്ചു. വിളിച്ചപ്പോൾ തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കുമ്പോൾ ആരാണ്? മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോൾ നബി തങ്ങളുടെ മുഖം ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നുണ്ട്. ഒരിക്കലും ദേഷ്യം പിടിക്കാത്ത ആളാ, പക്ഷേ ഈ കുട്ടിയെ അടിക്കുന്നണ്ടപ്പോഴും ദേഷ്യം വന്നു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, നിനക്ക് ഈ അടിമയിൽ എത്രത്തോളം അധികാരമുണ്ടോ അതിനേക്കാളും വലിയ അധികാരം അള്ളാഹുവിനുണ്ട് നിൻ്റെ മേൽ. നിൻ്റെ മേൽ അള്ളാഹുവിന് ഇതിനേക്കാൾ കൂടുതൽ അധികാരം ഉണ്ട് എന്ന് പറഞ്ഞു. ഇത് കേട്ടതോടുകൂടി അബൂ മസൂദിൻ്റെ മനസ്സ് പതറി, കയ്യെന്ന് ഈ ചാട്ടവാറ് താഴെ വീണ് പോയി, താഴെ വീണ് പോയി. ആ സംഭവം അബൂ മസൂദ് തന്നെ പറയാണ്. അപ്പോൾ നമ്മുടെ ഹദീസിൻ്റെ കിതാബ് നോക്കിയാൽ അബൂ മസൂദ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അബൂ മസൂദ് പറയാണ്, അടിമകൾക്ക് ഭക്ഷണം കൊടുക്കില്ല, ഭക്ഷണം കൊടുക്കും, ഭക്ഷണം കൊടുത്തില്ലേ പണി ചെയ്യാൻ കഴിയാം. പണി ചെയ്ത് പോരാൻ തോന്നിയാൽ ചിലപ്പോൾ പട്ടിണിക്കരും, അങ്ങനെയൊക്കെ ചെയ്യും. ആരും ചോദിക്കാനില്ല, അവകാശമല്ല അടിമകൾക്കൊന്നും. പെൺകുട്ടികളും ഉണ്ടാവും അടിമയുടെ കൂടത്തിൽ. അബൂ മസൂദ് പറയുന്ന നമുക്ക് ശ്രദ്ധിക്കാം. കുൻതു അളിറുബു ഗുലാമൻ ലി, എനിക്കുള്ള ഒരു അടിമ കുട്ടിയെ ഞാൻ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബി സൗത്തി, ചാട്ടവാറുകൊണ്ട്, ചാട്ടവാറുകൊണ്ട് ഞാൻ എൻ്റെ അടിമക്കുട്ടിയെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് സമയത്ത് ഞാൻ കേട്ടു, സൗത്തൻ മിൽ ഖൽഫി, എൻ്റെ പിന്നിൽ നിന്ന് ഒരാൾ എന്നെ വിളിക്കുന്നതായിട്ട് ഞാൻ കേട്ടു. എന്നെ ആരോ വിളിക്കുന്നുണ്ട്, അബൂ മസൂദ് എന്നെ വിളിക്കുന്നത് ഞാൻ കേട്ടു. സൗത്ത് ശബ്ദം, ഒരാൾ വിളിക്കുമ്പോൾ ശബ്ദമല്ലേ, അതിനാണ് സൗത്ത് എന്ന് പറഞ്ഞ ശബ്ദം. എഴിലം അബൂ മസൂദ്, അതാണ് വിളിക്കുന്നത്. എഴിലം, അറിയുക, അബൂ മസൂദ്, അബൂ മസൂദ് നീ അറിയണം, നീ മനസ്സിലാക്കണം, നീ ഓർക്കണം എന്നൊക്കെ അതിൻ്റെ അർത്ഥം. ഫലം അഫ്ഹമു അസ്സൗത്ത മിനൽ ഗളബി, ഗളബ് എന്ന് പറഞ്ഞാൽ എന്താ ഗളബ്? ദേഷ്യം. ദേഷ്യം കാരണം ഞാൻ ആ ശബ്ദം തിരിച്ചറിഞ്ഞില്ല, എൻ്റെ കോപം കാരണം ഞാൻ ആ ശബ്ദം തിരിച്ചറിഞ്ഞില്ല ആരാണ് ശബ്ദിക്കുന്നതെന്ന്. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ശബ്ദം എല്ലാവരും തിരിച്ചറിയും. അന്നേരം എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്താ കാരണം? കോപം കൊണ്ട്. കോപം വന്നാൽ അങ്ങനെയാണ് അല്ലേ? ഫലമ്മാ ധന, ആ ശബ്ദിച്ചാൾ എൻ്റെ അടുത്തോട്ട് വന്നു. ധന എന്ന് പറഞ്ഞാൽ അടുത്ത് വന്നു. ഫലമ്മാ ധന മിന്നി, ഇതെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അടുത്തോട്ട് വന്നു. ഞാൻ നോക്കി, നോക്കുമ്പാരാ റസൂലുള്ളാഹി സല്ലല്ലാഹു. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു ഞങ്ങളെ കണ്ടതോടുകൂടി ഞെട്ടിപ്പോയി. ഞാൻ ഈ അടിമ അടിക്കുന്നത് കണ്ടല്ലോ എന്നുള്ള ഒരു പേടി. മനുഷ്യരെ ചാട്ടവാറെടുത്ത് അടിക്കുന്നത് തെറ്റാണെന്നൊക്കെ ഇവർക്കൊക്കെ അറിഞ്ഞൂടെ, എന്നാലും ചെയ്യണം. വൈദൻ ലുവ എക്കുമല്ല. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, എഴിലാം നീ അറിയുക അബാ മസൂദ്, അബൂ മസൂദെ നീ മനസ്സിലാക്കണം. അന്നല്ലാഹ അക്ദർ വലൈക, അള്ളാഹുവിന് നിൻ്റെ മേൽ കൂടുതൽ അധികാരം ഉണ്ട്. ആർക്കാ കൂടുതൽ അധികാരം? അള്ളാഹുവിന് നിൻ്റെ മേൽ കൂടുതൽ അധികാരമുണ്ട്. മിൽക്ക,
അലാ ഹാദൽ ഗുലാം, ഈ അടിമ കുട്ടിയുടെ മേൽ നിനക്കുള്ള അധികാരത്തെക്കാളും വലിയ അധികാരം അള്ളാഹുവിന് നിൻ്റെ മേൽ ഉണ്ട്. അതുകൊണ്ട് നീ മനസ്സിലാക്കണം, നീ ഓർക്കണം. ഈ കുട്ടി എങ്ങനെ അടിക്കാൻ പാടില്ല എന്ന് നീ മനസ്സിലാക്കണം. അപ്പോൾ അടിച്ചതിന് കുറ്റപ്പെടുത്തുകയാണ്. ഇത് കേട്ടപ്പോൾ ആദ്യം തന്നെ ഞെട്ടിപ്പോയി കണ്ടപ്പോൾ, അതോടുകൂടി ചാട്ടവാർ താഴെ വീണ് പോയി. ഇപ്പം എന്താ ചെയ്യുക? നിരുതങ്ങളെ ഒന്ന് സമാധാനിപ്പിക്കണ്ടേ? അതിനെ പറ്റുന്ന മറുപടി പറയണ്ടേ? ആ അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ കുൽത്തു, ഞാൻ പറഞ്ഞു, ലാ അദ്രിബു മംലൂകൻ ബഅദഹു അബദ, ഇനി ഞാൻ ഒരിക്കലും അടിമക്കുട്ടിയെ അടിക്കുകയില്ല എന്ന് പറഞ്ഞു. ഇനി ഒരിക്കലും ഞാൻ ഒരടിമയെയും അടിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആര് പറഞ്ഞു? ആരാ പറഞ്ഞത്? അബു മസൂദ് പറഞ്ഞു. അപ്പോൾ തോന്നി, ഇങ്ങനെ പറഞ്ഞാൽ നബി തങ്ങൾക്ക് വേണ്ടത്ര ആശ്വാസം ആവൂല എന്ന് തോന്നി. അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ കുൽത്ത്, ഞാൻ പറഞ്ഞു, യാ റസൂൽ അല്ലാ, അള്ളാഹിൻ്റെ റസൂലേ, യാ റസൂൽ അല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലേ, ഹുറുൻ എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര എന്ന, അടിമയല്ലേ? രണ്ട് കൂട്ടരാളും, ഒന്ന് അടിമകൾ, മറ്റൊന്ന് സ്വതന്ത്രർ. ഇതാ ഞാൻ ഇവനെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു. സ്വതന്ത്രനാക്കിയാൽ പിന്നെ അടിക്കാൻ പറ്റില്ല. സ്വതന്ത്രനാക്കിയ പിന്നെ അവനെ എവിടെയും പോവാ അല്ലേ? അങ്ങനെ പോകാൻ പറ്റില്ല. അങ്ങനെ പോകണമെങ്കിൽ പൈസ കൊടുത്തിട്ട് സ്വാതന്ത്ര്യം വാങ്ങണം. ഇപ്പൊ പൈസ ഒന്നും കിട്ടാതെയാണ് സ്വതന്ത്രനാക്കിയത്. നിബിത്തങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നരുത്, നിബിത്തങ്ങൾക്ക് എന്നോട് സന്തോഷം തോന്നണം. അതിനു വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തു. എന്താ നല്ല കാര്യം? ഈ അടിമയെ മോചിപ്പിച്ചു, സ്വതന്ത്രനാക്കി. അടിമ വിമോചനം എന്ന് തന്നെ പറയാം, സ്വതന്ത്രനാക്കി. അബൂഖർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ ഒരുപാട് അടിമകളെ സ്വതന്ത്രരാക്കിയിട്ടുണ്ട്, വലിയ പൈസ കൊടുത്തിട്ട്. അങ്ങനെ സ്വതന്ത്രനാക്കിയ ഒരടിമയുടെ പേര് നിങ്ങൾക്ക് പറയാമോ? ബിലാൽ റളിയല്ലാഹു അൻഹു. എന്താണ് ബിലാൽ റളിയല്ലാഹു അൻഹു? ബിലാലിൻ്റെ പൂർണ്ണ പേര് പറയും. നമ്മൾ അറിയപ്പെടുന്ന എങ്ങനെയാണ്? ബിലാൽ മുഅദ്ദിൻ. എന്താണ് മുഅദ്ദിൻ എന്ന് പറഞ്ഞാൽ? ബാങ്ക് കൊടുക്കുന്നയാൾ ഇല്ലേ? മസ്ജിദ് നബവിയിലെ, മദീനയിലെ പ്രവാചകരുടെ പള്ളിയിൽ ബാങ്ക് കൊടുത്തിരുന്നവരാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. എന്ത് പേര് കിട്ടി? ബിലാൽ മുഅദ്ദിൻ. ആ ബിലാൽ അടിമയായിരുന്നു, നീഗ്രോയാണ്. അതിന് അബൂഖർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൈസ കൊടുത്ത് വാങ്ങി മോചിപ്പിച്ചു. അടിമകൾ ആഫ്രിക്കയിലൊക്കെ ചില ഭാഗത്തൊക്കെ ഉണ്ടെന്ന് പറയുന്നു, അതൊക്കെ നിരോധിച്ചിട്ടുണ്ട് ലോകത്ത്. അബൂ മസൂദ് എന്താ പറഞ്ഞു? ഹുവ ഹുറുൻ, സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വിധങ്ങളുടെ മുഖമൊക്കെ തെളിഞ്ഞു, സന്തോഷമായി അല്ലേ? ഈ കുട്ടിക്ക് മോചനം കിട്ടിയല്ലോ. ലിവജ്ഹില്ല, അങ്ങനെയും കൂടെ പറഞ്ഞു, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ ഈ കുട്ടിയെ മോചിപ്പിക്കുന്നു. സ്വതന്ത്രനാക്കി എന്ന് പറഞ്ഞപ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്ത് പറഞ്ഞു എന്നറിയോ? ഫക്കാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അമ അന്നഹു ലം ലം തഫൽ ലഫഹ്തക അന്നാർ. നീ ഇവനെ സ്വതന്ത്രനാക്കിയില്ലായിരുന്നെങ്കിൽ, അള്ളാഹിൻ്റെ വജുഹിന് വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടി ഈ കുട്ടിയെ നീ സ്വതന്ത്രനാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ, നാറെന്ന് പറഞ്ഞാൽ എന്താ? നരകം, തീ. തീ നന്നെ മൂടിക്കളയുമായിരുന്നു, നന്നെ അഗ്നി മൂടുമായിരുന്നു എന്ന് പറഞ്ഞാൽ നീ നരകത്തിൽ വീഴുമായിരുന്നു എന്നാണ്. ഈ കുറ്റം കൊണ്ട് ഇപ്പം മനസ്സിലായില്ലേ? അടിമ അടിച്ചാൽ എന്താ കിട്ടുക? ഇല്ല, സ്വതന്ത്രനാക്കിയോടുകൂടി അത് കഴിഞ്ഞു. അപ്പോൾ അടി കിട്ടിയ കുട്ടിക്കും സന്തോഷമായി. അപ്പോൾ അബൂ മസൂദ് റളിയല്ലാഹു അൻഹു ഒരു കുട്ടിയെ അടിച്ചു, അടിമക്കുട്ടിയെ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വരികയും അതിൽ ഇടപെടുകയും ചെയ്തു അല്ലേ? എന്നിട്ട് അയാളുടെ മനസ്സ് മാറ്റി, അയാൾ ആ കുട്ടിയെ സ്വതന്ത്രനാക്കി വിട്ടു. അതോടുകൂടി അബൂ മസൂദ് വളരെ നല്ല മനുഷ്യനായി തീർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ അടുത്ത ഒരു സഹാബിയാണ് അബൂ മസൂദ്. അപ്പോൾ ആ കുട്ടിനെ വേറെ ഒരാൾക്ക് എടുക്കാം, പിന്നെ വിലക്കെടുത്തുകൂടാ, സ്വതന്ത്രനല്ല. പിന്നെ ആ കുട്ടിക്ക് ജോലിക്ക് പോകാം, കൂലി വാങ്ങാം. അങ്ങനെയാണ്. അപ്പോഴേക്കും അങ്ങനെയൊക്കെ ഒരു കുട്ടിയെ കിട്ടിയാൽ നിബിതങ്ങൾ തന്നെ എന്നെ സംരക്ഷിക്കും. നബി ചെയ്യുന്നതിൻ്റെ അങ്ങനെ പറയുന്നതിൻ്റെ മുമ്പ് അബൂ മസൂദ് ചീത്താളിനി, ചീത്താളെന്ന് പറഞ്ഞുകൂടാ, അടിമ അടിച്ചു ദേഷ്യം വന്നപ്പോഴേ. ആണോ? സഹാബിയല്ലേ, അന്ന് സഹാബിയാണ്, ഇസ്ലാമിൽ വന്ന് കഴിഞ്ഞിട്ടുള്ള ആളാണ്, ആദ്യഘട്ടമാണ്. അതുകൊണ്ട് ഇതൊന്നും വലിയ സംസ്കരണം ആ സമയത്ത്
കിട്ടിയിട്ടുണ്ടാവില്ല. പിന്നീടാണ് അവരൊക്കെ നന്നായിത്തീരുന്നത്. നബി സല്ലല്ലാഹു തങ്ങളുടെ കൂടെ കൂടുതൽ കാലം കഴിയുമ്പോഴാണ് അവർ കൂടുതൽ കൂടുതൽ നന്നായി വരുന്നത്, നല്ല മനുഷ്യരായിട്ട് മാറുന്നത്. ആദ്യഘട്ടത്തിലാണ് ഈ സംഭവം. ഏതായാലും അബൂ മസൂദ് തന്നെയാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ, ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ അത് വന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെയാണ് നമ്മളോട് പറഞ്ഞത്. മനസ്സിലായല്ലോ. ആ ഖുർആനിലില്ല, ഖുർആനിൽ പറഞ്ഞതല്ലത്, ചരിത്രത്തിൽ വന്നതാണ്, പിന്നെ ഹദീസിൽ വന്നതാണ്. അപ്പം നബി സല്ലല്ലാഹു തങ്ങളുടെ ഒരു പ്രവർത്തനമായതുകൊണ്ട് അത് സുന്നത്താണ്, ഹദീസാണ് അല്ലേ. ഹദീസ് എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ എന്താണ്? ഹദീസാണ്, ഹദീസിൽ പെട്ടതാണ്. അപ്പോൾ ആ അടിമയെ, അടിമ ഒരു മനുഷ്യനാണ്, അതിനെ അകാരണമായിട്ട് അടിക്കാൻ പാടില്ല. തെറ്റ് ചെയ്താലും ശിക്ഷിക്കേണ്ടി വരും, അതിനൊന്നും കുഴപ്പമില്ല. ഇതിൽ ഇടപെടുകയും ഈ മനുഷ്യത്വപരമായ പ്രവർത്തനം പ്രവാചകൻ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരിക്കൽ ഒരു സംഭവം നടന്നു, അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇബ്നു അബ്ബാസ് നിങ്ങൾക്ക് അറിയാമല്ലോ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ് അബ്ദുള്ള. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ആണ് പറയുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളും കുറച്ച് ആളുകളും ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഇരിക്കുന്ന സമയത്ത് ഒരു കഴുത അതിലൂടെ നടന്നു. അതിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ, കഴുതയുടെ മുഖത്ത് നോക്കുമ്പോൾ ഒരു മുറിവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലായി, ആരോ ഒരാൾ ഇരുമ്പ് ചൂടാക്കി അവിടെ വെച്ചതാ, കഴുതയെ ശിക്ഷിച്ചതാ. കഴുതയെ ദേഷ്യം വന്ന ഒരാളെ ക്രൂരമായിട്ട് ശിക്ഷിച്ചു, അതാണ് ഈ മുറിവ് എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ അലൈഹി മർ കത് ബുസിമ ഫി വജ്ഹിഹി. ബുസിമ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചാപ്പ കുത്തുക എന്നൊക്കെ പറയും, അടയാളം വെക്കുക എന്നൊക്കെ. ഏതായാലും ഇത് ഇരുമ്പ് ചൂടാക്കി വെച്ചതാ, അങ്ങനെ പൊള്ളിച്ചതാണ്, ആ മുറിവ് ഇങ്ങനെ കാണുക. അപ്പോൾ ആ കഴുതക്ക് എന്തുമാത്രം വേദന സഹിച്ചിട്ടുണ്ടാവും ഇല്ലേ. അത് കണ്ടപ്പോഴേ നബി സല്ലല്ലാഹു നിങ്ങളുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. വേദനിച്ചിട്ട് അവൾ പറഞ്ഞു, ഫക്കാല ലഅനല്ലാഹു ബസമഹു, ഈ കഴുതക്ക്, ഈ ചാപ്പ കുത്തിയയാളെ, ഈ മുറിവുണ്ടാക്കിയയാളെ അള്ളാഹു തആല ശപിക്കട്ടെ എന്ന്. ലഅന എന്ന് പറഞ്ഞതാണ് ലഅനത്ത്, ശപിക്കുക, ശാപവാക്ക്. നബി തങ്ങൾ പറയാറില്ല. അപ്പോൾ ഒരു കഴുത, ആളുകളെ വില കൽപ്പിക്കാത്തൊരു മൃഗമാണ് കഴുത. കുതിരൻ്റെ വില ഉണ്ട് അതിന്, ഒട്ടകത്തിൻ്റെ വിലയൊന്നും കൽപ്പിക്കൂലല്ല. അങ്ങനത്തെ ഒരു നിസ്സാര ജീവിയായ കഴുതക്ക് വേദനിച്ചപ്പോൾ ആ വേദനയെ പ്രവാചകൻ വളരെ ഗൗരവത്തിൽ കണ്ടു. എന്നിട്ട് അത് ചെയ്ത ആളെ ശപിക്കുകയും ചെയ്യും. മനസ്സിലായോ? അങ്ങനെ അപൂർവമായിട്ടേ പ്രവാചകൻ ശാപവാക്ക് ഉപയോഗിച്ചിട്ടു. അതിലൊന്ന് ഈ കഴുതയ്ക്ക് വേദനിച്ച സന്ദർഭത്തിലാണ്. ഇതുപോലെ എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരിക്കൽ കുറഞ്ഞ സാബികളുമായിട്ട് ഇങ്ങനെ നടന്നു പോവുക മദീനയിലൂടെ. അങ്ങനെ ഒരു ഇടവഴിയിലെത്തുമ്പോഴേ കുറച്ച് ചെറുപ്പക്കാർ സംസാരിച്ചിരിക്കുക. അവരെവിടെയാണ് ഇരിക്കുന്നത്? കഴുതയുടെ പുറത്ത്. രണ്ട് മൂന്ന് കഴുത അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ പുറത്ത് ഈ ചെറുപ്പക്കാരിങ്ങനെ ഇരുന്നിട്ട് വർത്തമാനം പറയാണ്, ഓരോന്ന് പറഞ്ഞ് രസിക്കുക, തമാശ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ നബി തങ്ങൾക്ക് ദേഷ്യം വന്നു. പറഞ്ഞു, നിങ്ങൾക്ക് ഇരിപ്പിടമാക്കാനുള്ളതല്ല, നിങ്ങൾക്ക് ബെഞ്ചാക്കാനുള്ളതല്ല ഈ സാധുവർഗങ്ങൾ. നിങ്ങൾക്ക് യാത്ര പോകേണ്ടി വരും, അതിൻ്റെ പുറത്ത് കയറിയിട്ട് യാത്ര ചെയ്യാം. നിങ്ങൾക്ക് സാധനങ്ങൾ ചുമന്ന് പോകേണ്ടി വരുമ്പോഴേ ഈ കഴുതയുടെ പുറത്ത് വെച്ചിട്ട് കൊണ്ടുപോകാം. അല്ലാതെ നിങ്ങളിങ്ങനെ വെറുതെ വർത്തമാനം പറയുന്ന സമയത്ത് ഇതിൻ്റെ പുറത്തിങ്ങനെ കസാലയിൽ ഇരിക്കും പോലെ ഇരുന്നിട്ട് പറയാൻ പാടില്ല. സ്വന്തം കഴുത ആയിക്കോട്ടെ, എന്നാലും കഴുതയെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അതുപോലെ ഭാരം ചുമക്കുന്നതൊക്കെ വലിയ ഭാരം കണ്ടാലപ്പോൾ പറയും, ഭാരം കുറക്കാൻ പറയും. ഇവിടെ ഇപ്പോഴും ഇവരെ എത്ര നേരം ഇരിക്കുമെന്ന് വല്ല കണക്കുണ്ടോ? അവരിങ്ങനെ തമാശ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിലത്തിരിക്കുക എന്നല്ലാതെ ഈ കഴുതയെ വിഷമിപ്പിക്കാൻ പാടില്ല.
അങ്ങനെ മൃഗങ്ങളോട് വളരെയധികം കരുണ അവിടുന്ന് കാണിച്ചിരുന്നു.